അതുമല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കറക്റ്റായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി ഇന്നതിലോട്ട് 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 അങ്ങനെ സെപ്പറേറ്റ് 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 പൈസ ആക്കാൻ അറിയില്ല. ചിട്ടി സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് നാള് കഴിയുമ്പോൾ എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കണം എനിക്ക് അതിനകത്ത് നറുക്കെടുപ്പിൽ ചിട്ടി ആദ്യമേ കിട്ടി. ഇത്രയും നാളെ നമുക്കൊരു ചിന്തയുണ്ട്, ചിട്ടി ഞാൻ അടച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പൈസ ഇങ്ങനെ കൂടി കൂടി വന്ന് അവസാനം വലിയൊരു എമൗണ്ട് ആവും. അപ്പൊ ഞാൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പപ്പ, ഷെയർ മാർക്കറ്റോ, അതെങ്ങാനും ഇടിഞ്ഞു പോയാലോ. ഹെല്ലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി, അനുമോൾ ജോളി താട്ടത്തിമ്യാലിൽ. അപ്പോ നിങ്ങൾ ഓൾറെഡി ചിട്ടി എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിട്ടി എടുക്കാൻ പോകുന്നുണ്ടാവും അല്ലെ. ആ രണ്ട് കാറ്റഗറിയിലായതുകൊണ്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് ഞാൻ പ്രതീക്ഷിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് ഞാൻ പറഞ്ഞുതരാവേ. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു രഹസ്യം പറയാനുണ്ട്. ഞാനൊരു ഫിനാൻസ് കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പൈസ ചെലവാക്കുന്ന ആളാണ്, അതല്ലെങ്കിൽ ഒരുപാട് കടങ്ങളുള്ള ആളാണ്, ക്രെഡിറ്റ് കാർഡിന്റെ ഡെപ്റ്റ് ഉണ്ട്, അതുമല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കറക്റ്റായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി ഇന്നതിലോട്ട് 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 അങ്ങനെ സെപ്പറേറ്റ് 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 പൈസ ആക്കാൻ അറിയില്ല, ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കാറ് വാങ്ങണം, ഒരു വീട് വാങ്ങണം, അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ അത് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ ഫിനാൻസ് കൺസൾട്ടേഷനിൽ ജോയിൻ ചെയ്യാം. എല്ലാവർക്കും ഒന്നും വരാൻ പറ്റത്തില്ല കേട്ടോ, സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, എല്ലാ മാസവും കൃത്യമായിട്ട് വരുമാനം വരുന്ന ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ അതിന് എലിജിബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മെയിൽ അയക്കുന്നതായിരിക്കും. സോ നോക്കാൻ മറക്കണ്ട കേട്ടോ. ഞാനിപ്പോ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം ഞാനും പണ്ട് ചെയ്തൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. ചിട്ടി എടുത്തു, ചിട്ടി സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് നാള് കഴിയുമ്പോൾ എന്റെ ഭാഗ്യം കൊണ്ടായിരിക്കണം എനിക്ക് അതിനകത്ത് നറുക്കെടുപ്പിൽ ചിട്ടി ആദ്യമേ കിട്ടി. അപ്പോൾ ഒരു 10-20 തവണയുടെ ചിട്ടി ആണെങ്കിൽ എനിക്ക് 3-4 തവണ ആയപ്പോഴത്തേക്കും എനിക്ക് ആ ചിട്ടി എമൗണ്ട് കിട്ടി. ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതെടുത്ത് എന്റെ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു, എന്റെ കാര്യങ്ങൾ കൊണ്ടുപോയി. ആക്ച്വലി അങ്ങനെ ഒരു ചിട്ടിയുടെ തുക വെച്ചിട്ടാണ് ഞാൻ എന്റെ ആപ്പ് ലോഞ്ച് ചെയ്തത്. അങ്ങനെ ആ പൈസ വെച്ച് ഞാൻ ഇതെല്ലാം സെറ്റാക്കി. അവസാനം ഈ 3 തവണ കഴിഞ്ഞ് പിന്നെ ഉണ്ടല്ലോ 8 അല്ലെങ്കിൽ 18 തവണ അടയ്ക്കാനുണ്ടല്ലോ, ആ തവണയൊക്കെ ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി. ഇത്രയും നാളെ നമുക്കൊരു ചിന്തയുണ്ട്, ചിട്ടി ഞാൻ അടച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പൈസ ഇങ്ങനെ കൂടി കൂടി വന്ന് അവസാനം വലിയൊരു എമൗണ്ട് ആവും, അങ്ങനെ ഒരു ചിന്തയുണ്ട്. പക്ഷെ ഓൾറെഡി നമ്മുടെ കയ്യിലോട്ട് ആ പൈസ കിട്ടിക്കഴിഞ്ഞാലോ, പിന്നെ ഇപ്പോ എന്തിനാ ഇത് അടയ്ക്കുന്നേ, ഇതിന്റെ ആവശ്യമൊന്നുമില്ല, അതൊരു ബാധ്യതയാണല്ലോ, ലോൺ അടയ്ക്കുന്ന പോലെ ഇപ്പൊ എല്ലാ മാസവും ഞാൻ പൈസ അടയ്ക്കണം, അങ്ങനെ ഒരു ചിന്ത വന്നു തുടങ്ങി എനിക്ക്. അന്ന് എനിക്ക് മനസ്സിലായി, സത്യം പറഞ്ഞാൽ നമുക്ക് ചിട്ടി തുക കിട്ടിക്കഴിഞ്ഞാൽ, ചിട്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നറുക്കെടുപ്പിലൂടെയോ അല്ലാതെയോ നമുക്ക് ചിട്ടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ എടുത്ത് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുന്ന അറിയോ, നമ്മൾ ലോൺ എടുക്കുന്ന പോലെയോ. ലോൺ എടുത്താൽ എങ്ങനെയാണ്, ലോൺ എടുക്കുന്നു, നമ്മൾ പൈസ ഉപയോഗിക്കുന്നു, പിന്നെ മാസാമാസം നമ്മളിങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നു. ചിട്ടി തുകയാകുമ്പോൾ നമ്മൾ ലോൺ ആണെന്ന് പോലും കരുതില്ല, പെട്ടെന്ന് കുറച്ച് പൈസ കയ്യിൽ വന്നു, ലോട്ടറി ഒക്കെ അടിക്കുന്ന പോലെ കയ്യിൽ വന്നു, ഇനി എന്നാ പിന്നെ ഇതങ്ങോട്ട് ഉപയോഗിക്കുക എന്ന് കരുതി ഭയങ്കരമായിട്ടൊക്കെ ഉപയോഗിക്കുന്നു. എവിടെയാ എന്താ പൈസ പോയെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അവസാനം എല്ലാ മാസവും നമ്മൾ ലോൺ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത് പോലെ, ലോണിനേക്കാളും കൂടുതൽ, ലോൺ നമ്മൾ അടയ്ക്കേണ്ട തുകയേക്കാളും കൂടുതൽ ചിട്ടിയാകുമ്പോൾ നമുക്ക് അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ചിട്ടി അടിച്ചു കഴിഞ്ഞാൽ, ചിട്ടി നിങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ആ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അത് എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം, ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്യാന്ന് വേണം ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ തുടക്കക്കാരാണ്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഹൈ ഇൻട്രസ്റ്റ് തരുന്ന FDകളും നമ്മുടെ നാട്ടിലുണ്ട്, ശരിക്കും അന്വേഷിക്കണം. നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും കിട്ടത്തില്ല, അതൊന്നും പ്രതീക്ഷിക്കേണ്ട. അല്ലാതെ നല്ല നല്ല സ്ഥലങ്ങളിൽ, ഇപ്പൊ ബോണ്ടുകളിനകത്ത് നിങ്ങൾക്ക് ബോണ്ടിനകത്തൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ട്രഷറിയിൽ നോർമലി ഉള്ള FDയെക്കാളും ഇൻട്രസ്റ്റ് കിട്ടും, KSFൽ നോർമലി ഉള്ളതിനേക്കാളും ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം എവിടെയാണെന്ന്. അപ്പോൾ നോർമലി ഉള്ള കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും FDയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. FD ഞാൻ സജസ്റ്റ് ചെയ്യില്ല, പക്ഷേ നിങ്ങൾ തുടക്കക്കാരാണ്, ഒട്ടും റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ പറയണതാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പപ്പ,
ഷെയർ മാർക്കറ്റോ അതെങ്ങാനും ഇടിഞ്ഞു പോയാലോ, പൈസ എങ്ങാനും പോയാലോ എന്നൊക്കെ ടെൻഷനാ. അങ്ങനെയാണ് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ഞാൻ പറഞ്ഞ അവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യണ്ട. എവിടെയായാലും പൈസ ഗ്രോ ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ആ തുകയുണ്ടല്ലോ, അതെവിടെയെങ്കിലും സേവ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മാസാമാസം പൈസ ഇതിനകത്തോട്ട് നോർമലി അടയ്ക്കുന്ന പോലെ, ഇത്ര നാളും നിങ്ങൾ എന്താ കരുതിക്കൊണ്ടിരുന്നത്, ഇതെല്ലാം കൂടെ കൂട്ടി ഏറ്റവും അവസാനം ഒരു എമൗണ്ട് കിട്ടും, അങ്ങനെയല്ലേ നിങ്ങൾ പ്ലാൻ ചെയ്തേ? അതിനുവേണ്ടല്ലേ ചിട്ടി തുടങ്ങിയത്? ഞാൻ ചിട്ടി തുടങ്ങിയത് 10 തവണ അടച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ 20 തവണ അടച്ചു കഴിയുമ്പോൾ ഏറ്റവും അവസാനം എനിക്ക് 100,000 രൂപ കിട്ടും, ഇത് കരുതിയാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയതെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് എനിക്കിപ്പോ പൈസ കിട്ടുന്നത്? അപ്പോൾ ഇപ്പൊ കിട്ടുന്ന പൈസ എടുത്തിട്ട് അപ്പൊ തന്നെ കിട്ടുമ്പോ തന്നെ അതെടുത്തിട്ട് അവിടെ തന്നെ എവിടെയാണോ ഇപ്പൊ നിങ്ങൾ ഒരു എന്റർപ്രൈസിലാണ്, ഇപ്പൊ KSFലൊക്കെ ആണ് നിങ്ങൾ ചിട്ടി എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഫിക്സ്ഡ് ഇടുക, അപ്പൊ തന്നെ ഇടുക. അങ്ങനെ ഇട്ടിട്ട് മാസാ മാസം നോർമലി അടയ്ക്കുന്ന പോലെ അടയ്ക്കുക. എന്നാണോ ആ ചിട്ടി തീരുന്നത്, ആ എമൗണ്ട് ആ തീരുന്ന ദിവസം നിങ്ങൾക്ക് പോയി എടുത്തോണ്ട് വരാം. അപ്പോഴത്തേക്കും നോർമലി നിങ്ങൾക്ക് ഇപ്പോൾ 100,000 കിട്ടണം എന്നുണ്ടെങ്കിൽ ആ സമയം ആകുമ്പോഴത്തേക്കും അതിനേക്കാളും എത്രയോ കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ചിട്ടി ഒരിക്കലും അടിച്ചു കഴിഞ്ഞാൽ ഉടനെ എടുത്ത് ഉപയോഗിക്കരുത്. അത് സേവ് ചെയ്ത് വെച്ച് ഫ്യൂച്ചറിൽ നിങ്ങൾ എന്നാണോ ചിട്ടി അവസാനിക്കുന്നത് അന്ന് അതെടുത്താൽ മതി. അപ്പോൾ അതിന് ഇൻഫ്ലേഷൻ കാരണം അഥവാ വിലക്കയറ്റം കാരണം അതിന് വില ഇല്ലാതാകത്തൊന്നുമില്ല. വിലക്കയറ്റത്തിനനുസരിച്ച് ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യും, നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഏറ്റവും അവസാനം കിട്ടുകയും ചെയ്യും, നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ മിസ്റ്റേക്സ് ഒന്നും ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ഇത് ചെയ്യരുത്. ഇതേപോലെ എൻ്റെ ഒരുപാട് തെറ്റുകൾ ഞാൻ എൻ്റെ തുടക്കത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 23-ാമത്തെ വയസ്സ് മുതൽ സമ്പാദിച്ചു തുടങ്ങിയ ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ എൻ്റെ ഇനീഷ്യൽ ഡേയ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ചെയ്യരുത്. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഇതേപോലത്തെ കുറേ മണി മിത്തുകൾ കുറേ ടിപ്സ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ പ്ലേലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം കേട്ടോ. അതേപോലെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ മതി, നമുക്ക് അതിനെപ്പറ്റി വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.